സഹകരണ മേഖലയിൽ പിടിമുറുക്കുകയാണ് കേന്ദ്ര സർക്കാർ. സഹകരണ സംഘങ്ങളെ നിരീക്ഷിക്കാൻ കേന്ദ്രീകൃത പോർട്ടൽ തുടങ്ങിക്കഴിഞ്ഞു. പ്രാഥമിക സംഘങ്ങളെ സംസ്ഥാനതല ഫെഡറേഷനുമായി ബന്ധിപ്പിക്കാനും കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. പുതിയ നിയന്ത്രണം കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കും എന്നാണ് ഈ മേഖലയിൽ ഉള്ളവർ പറയുന്നത്. കേന്ദ്ര നിരീക്ഷണത്തിലാവുന്നതോടെ കാർഷിക സഹകരണ സംഘങ്ങളുടെ ആധുനിക ബാങ്കിംഗ് പ്രവർത്തനത്തിനും വിലക്ക് വന്നേക്കാം. പ്രാഥമിക സഹകരണ സംഘങ്ങൾ ബാങ്കിംഗ് പ്രവർത്തനം നടത്തുന്നതിനെതിരെ മുൻപും കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയം നമ്മൾ പരിശോധിക്കുകയാണ്. ശ്രീ മനയത്ത് ചന്ദ്രൻ ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റാണ്. അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിലും ഒപ്പം ശ്രീ എ പ്രഭാകരൻ MLA കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമാണ്. ആദ്യം ശ്രീ മനയത്ത് ചന്ദ്രനിലേക്ക്. ശ്രീ മനയത്ത് ചന്ദ്രൻ, കേന്ദ്രത്തിൻ്റെ പുതിയ തീരുമാനം വലിയ ശക്തമായ സഹകരണ പ്രസ്ഥാനങ്ങൾ വേരോടിയിട്ടുള്ള കേരളത്തിൽ ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക? ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് കൃഷി, ആരോഗ്യം, സഹകരണം, വിദ്യാഭ്യാസം, ക്രമസമാധാനം എന്നിവയെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതോടൊപ്പം കേരളത്തിലെ സഹകരണ മേഖല, പ്രത്യേകിച്ച് വായ്പാ സംഘങ്ങൾ, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ 1625 എണ്ണമുണ്ട്. അവയെല്ലാം ബാങ്ക് എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. 1960 റിസർവ് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിൽ ഭേദഗതി വന്നപ്പോൾ കേരളത്തിലെ പാക്സ് എന്നറിയപ്പെടുന്ന ബാങ്കുകൾക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ക്ലോസ് അതിന് സെക്ഷൻ 3 പിന്നീട് ഭരണഘടനാ ഭേദഗതി, 97 ഭരണഘടനാ ഭേദഗതി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു 2012. അത് ഗുജറാത്ത് ഹൈക്കോടതി അത് സ്ക്വാഷ് ചെയ്തു. അതിൻ്റെ മേലെ കേന്ദ്ര ഗവൺമെൻറ്, നിലവിലുള്ള കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ആക്റ്റിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ATP അനുസരിച്ച് ഇൻകം ടാക്സ് ഇളവ് ഉണ്ട് എന്ന് നിലവിലുള്ള നയത്തിനെതിരായി കേന്ദ്ര ഇൻകം ടാക്സ് വകുപ്പ് ചില നടപടികൾ ആരംഭിച്ചു. അതിനെതിരായി സുപ്രീം കോടതിയിലെത്തി കേസ്. കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകളും അതിൻ്റെ അസോസിയേഷനും ഈ രണ്ട്, സുപ്രീം കോടതി പരിശോധിച്ച ഈ രണ്ട് കാര്യങ്ങളും: ഒന്ന്, സഹകരണം സ്റ്റേറ്റ് വിഷയമാണ്. അത് സുപ്രീം കോടതിയുടെ 3 ബെഞ്ച് വിലയിരുത്തി. അതിൽ ഭൂരിപക്ഷ വിധി വന്നത് ഗുജറാത്ത് ഹൈക്കോടതി നടത്തിയിട്ടുള്ള റദ്ദാക്കൽ നടപടി അംഗീകരിക്കുകയും എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആക്റ്റിലും അതുപോലെ യൂണിയൻ ടെറിട്ടറീസിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലും ഇടപെടാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് KU ജോസഫ് അതിന് വിരുദ്ധമായി പൂർണ്ണമായും ഭരണഘടനാ ഭേദഗതി തള്ളണം എന്ന നിലപാടിൽ. പലതരം വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അത് നമ്മുടെ ഈ സഹകരണ മേഖലയിൽ, സാധാരണ ഗ്രാമീണ മേഖലയിലൊക്കെ, നഗരത്തെക്കാൾ കൂടുതൽ ഗ്രാമീണ മേഖലയിൽ സഹകരണ ബാങ്കുകളെ ആശ്രയിക്കുന്ന ആളുകളാണ് എന്തിനും ഏതിനും, അങ്ങനെയുള്ള ഇടപാടുകാരെ ഏത് തരത്തിലായിരിക്കും അത് ബാധിക്കുക? പുതിയ തീരുമാനം ഏതെങ്കിലും തരത്തിൽ അവർക്ക് പ്രതിസന്ധി ഉണ്ടാകുമോ? കേന്ദ്രം ഈ സഹകരണ മേഖലയിൽ പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ നിലവിലെ സ്ഥാപനങ്ങളെ അതേ തരത്തിലായിരിക്കും പ്രതികൂലമായി ബാധിക്കുക? സഹകരണം സ്റ്റേറ്റ് വിഷയം നിലയിലും കേരളത്തിൻ്റെ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭരണഘടന, പ്രധാനപ്പെട്ട തത്വം ഫെഡറൽ സിസ്റ്റമാണ്. ആ ഫെഡറലിസത്തിനെതിരായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്നു. മറ്റൊന്നിപ്പോൾ കേന്ദ്ര ഗവർ 2021 ജൂലൈ 6 ഒരു കേന്ദ്ര മന്ത്രാലയം രൂപീകരിക്കപ്പെട്ടു. അമിത്ഷാ അതിൻ്റെ മന്ത്രിയായി. അതിനുശേഷം എടുത്തിട്ടുള്ള ഒരു ദേശീയ, സഹകരണം സ്റ്റേറ്റ് വിഷയമാണെങ്കിലും ഒരു ദേശീയ നയം രൂപപ്പെടുന്നു. ആ ദേശീയ നയം രൂപപ്പെടുന്നതിൻ്റെ ഫലമായി 3 കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന്, BR Act ഭേദഗതി വന്നു. കേരളത്തിലെ സഹകരണ ബാങ്കുകളടക്കം, കേരളത്തിൽ മാത്രമേ ബാങ്കുകൾ എന്ന പദം ഉപയോഗിക്കുന്നുള്ളൂ. പാക്സ് ബാങ്ക്, ബാങ്കിങ് ബാങ്കർ എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും ഇത് കേരളത്തിലെ സഹകരണ ബാങ്കുകളെ ദോഷകരമായി ബാധിക്കും. മറ്റൊന്ന്, ദേശീയ തലത്തിലുള്ളൊരു മോഡൽ ബൈലോ കൊണ്ടുവന്നു. അതുപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ ഭേദഗതി കൊണ്ടുവന്നു. അത് പാർലമെൻറ് സബ്ജക്റ്റ് കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് വരുമ്പോൾ ഇന്ത്യയിലെ ആകെ സഹകരണ നിക്ഷേപത്തിൻ്റെ 71% സംഭരിക്കുന്ന കേരളത്തിലെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കപ്പെടും. ഒന്ന്. രണ്ടാമത്, കേരളത്തിലെ കാർഷിക സഹകരണ സംഘങ്ങൾ കിട്ടുന്ന വായ്പ നബാർഡ് മുഖാന്തരമാണ്. കോമൺ സോഫ്റ്റ്വെയറിൽ
പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിലേതൊരു സഹകരണ ബാങ്കിലും ലയിക്കാൻ സാധിക്കും. അങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ പിടിമുറുക്കം വർദ്ധിക്കും. നബാർഡ് മുഖാന്തരം ഈ രാജ്യത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ലഭിച്ചിരുന്ന കാർഷിക വായ്പയടക്കമുള്ള കാർഷിക അനുബന്ധ സൗകര്യങ്ങളെല്ലാം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഈ രൂപത്തിലുള്ള സംഘങ്ങൾ മുഖാന്തരം വിതരണം ചെയ്യപ്പെടുമ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയും സാമ്പത്തിക ഘടനയിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങൾ നിഷ്പ്രഭമാകും. മറ്റൊന്നൊരു കോമൺ സോഫ്റ്റ്വെയറാണ്. കോമൺ സോഫ്റ്റ്വെയറിലൂടെയും ഡാറ്റ സെൻറ്ററിലൂടെയും ഇന്ത്യയിലെ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളെയും കേന്ദ്രം നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് വരികയും സ്വയം നിർണയ അവകാശമുള്ള കേരളത്തിലെ പ്രാഥമിക ബാങ്കുകളും അതുപോലെ സഹകരണ വകുപ്പും കേന്ദ്രത്തിൻ്റെ പിടിമുറുക്കത്തിൽ അമർന്ന് അതിനെ സ്വതന്ത്രമായി പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുകയും ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി തീരുകയും ചെയ്യുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ മൂന്ന് ഭേദഗതിയിലൂടെയും മാതൃകാ നിയമാവലിയുടെയും കേന്ദ്ര സഹകരണ മന്ത്രാലയം സ്വീകരിക്കുന്ന നടപടിയിലൂടെ അതേറെ കേരളത്തിലെ സഹകരണ മേഖലയെ പ്രത്യേകിച്ച് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ ദോഷകരമായി ബാധിക്കും എന്നത് യാഥാർത്ഥ്യമാണ്.